കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഇഞ്ചി തൈരാണ് കേട്ടോ. ഇഞ്ചി തൈര് എന്ന് പറയുമ്പോൾ സദ്യയ്ക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഐറ്റം എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. കാരണം 100 കറികൾക്ക് തുല്യമാണ് ഇഞ്ചി തൈര് എന്നാണ് സാധാരണ പറയാം. ഇത് നമ്മുടെ ഡൈജഷനൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വളരെ നല്ലൊരു സംഭവം തന്നെയാണ്. പിന്നെ ഇത് പലരും പല രീതിയിലാണ് തയ്യാറാക്കിയെടുക്കാറ്. നാളികേരം അരച്ചിട്ട് തയ്യാറാക്കിയെടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഇഞ്ചി പച്ചടി എന്നുള്ളൊരു രീതിയിൽ കടുകൊക്കെ അരച്ചിട്ട് അങ്ങനെ തയ്യാറാക്കിയെടുക്കാറുണ്ട്. ഓരോ ഏരിയക്കൊക്കെ അനുസരിച്ച് തയ്യാറാക്കുന്ന രീതിയിൽ വ്യത്യാസമുണ്ട് കേട്ടോ. ഞാനിപ്പോൾ നാളികേരമൊന്നും ഉപയോഗിക്കാതെ തന്നെ തൈര് ഉപയോഗിച്ചിട്ടാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പം നമുക്കിത് എങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ നോക്കാം. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോഴാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ഞാനിവിടെ 2 കപ്പ് തൈരാണ് കേട്ടോ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഇത് പുളിയില്ലാത്ത നല്ല കട്ട തൈരാണ്. ഒരുപാട് പുളിയുള്ള തൈരൊക്കെ ഇടുന്നുണ്ടെങ്കിൽ ഈ ഒരു റെസിപ്പിക്ക് നന്നായിട്ടുണ്ടാവില്ല. അതുപോലെ തന്നെ ഒരുപാട് ലൂസായിട്ടുള്ള തൈരും ഉപയോഗിക്കരുത്, കട്ട തൈര് തന്നെ ഉപയോഗിക്കുക. ഇതിനെ നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിതുപോലെ നല്ല തിക്കായിട്ടുള്ള തൈര് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിരുന്നു. ഇനി ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതുപോലെ 2 കഷ്ണം ഇഞ്ചിയാണ് കേട്ടോ. ഇഞ്ചി തൈര് എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഇഞ്ചിയുടെ ഫ്ലേവേഴ്സൊക്കെ വേണമല്ലോ. ഇത് നമുക്ക് നല്ല ചെറിയ കഷ്ണങ്ങളായിട്ട് അങ്ങോട്ട് മുറിച്ചെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രേറ്റ് ചെയ്തെടുത്താലും മതി കേട്ടോ. അതായത് നല്ല ചെറിയ കഷ്ണങ്ങളായിട്ട് കൊത്തി അരിഞ്ഞെടുക്കാം. ഒരുപാട് വലിയ കഷ്ണങ്ങളായി പോവരുത് കേട്ടോ. ഇപ്പോൾ ഓണൊക്കെ ആവാറില്ലേ, അപ്പോൾ കുറച്ച് ഓണം സദ്യ സ്റ്റൈൽ റെസിപ്പീസൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. കുറേ പേര് ചോദിക്കുന്നുണ്ട് സദ്യ റെസിപ്പീസ് ചെയ്യണില്ലേന്ന്. ഞാൻ ഓൾറെഡി കഴിഞ്ഞ വർഷം സദ്യ റെസിപ്പീസൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ പ്ലേലിസ്റ്റ് ഞാൻ ഇട്ടിട്ടുണ്ട് ഓണം സദ്യ റെസിപ്പീസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് അതിൽ ചെക്ക് ചെയ്യാം നിംഷാസ് കിച്ചണിൽ വന്നിട്ട്. ഇനി കൊത്തിയരിഞ്ഞ് വെച്ചാൽ ഇഞ്ചിയില്ലേ, ഇത് തൈരിലേക്ക് ഇട്ട് കൊടുക്കാം. ഇഞ്ചി ചിലൊരു വറുത്തതിന് ശേഷം തൈരിലേക്ക് ഇട്ട് കൊടുക്കാറുണ്ട് ഞാൻ, പക്ഷെ വറക്കണില്ല, ഡയറക്റ്റ് ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് പച്ചമുളകാണ്. പച്ചമുളക് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് കൊടുക്കാം നമ്മുടെ എരിവിനനുസരിച്ച്. ഞാനിപ്പോൾ 2 പച്ചമുളകാണ് കേട്ടോ എടുക്കുന്നത്. ഇത് ഇട്ട് കൊടുക്കുക ഇതിലേക്ക്. പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ലൂസാവരുത്, ഈ ഒരു രീതിയിൽ തന്നെയാണ് പാടുള്ളൂ. കാരണം ഇലയിലൊഴിക്കുമ്പോൾ അത് അവിടെ തന്നെ കിടക്കണം, ഒലിച്ചു പോയരുത്. ആ ഒരു രീതിയിലായിരിക്കണം ഇഞ്ചി തേരെപ്പോഴും. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് വറുത്തിടുന്നുണ്ട്. ഇതിലേക്ക് വറുത്തിടാണ്ടും തയ്യാറാക്കി എടുക്കാറുണ്ട്, പക്ഷെ ഞാനിപ്പോൾ വറുത്തിടുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ ഒഴിക്കുന്നുണ്ട്. ഇനി എണ്ണ നന്നായിട്ട് തന്നെ ഒന്ന് ചൂടായിട്ട് വരട്ടെ കേട്ടോ. ഇതിലേക്ക് നമുക്ക് ഇനി ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഒരുപാടൊന്നും വേണ്ട, നമ്മൾ ചെറിയ അളവിൽ തന്നെ തയ്യാറാക്കണമല്ലോ. പിന്നെ സദ്യ തയ്യാറാക്കുമ്പോൾ എന്നൊക്കെ പറയണത് ചെറിയൊരു അളവിൽ തന്നെയല്ലേ ഇലയിലൊക്കെ വിളമ്പുള്ളൂ. കടുക് നന്നായിട്ടൊന്ന് പൊട്ടിയിട്ട് വരട്ടെ കേട്ടോ. ഇപ്പോൾ കടുകൊക്കെ പൊട്ടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വറ്റൽ മുളകാണ്. ഞാനിപ്പോൾ 2 വറ്റൽ മുളകാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുക ഒരു 2-3 തണ്ട്. ഇതിപ്പോൾ കണ്ടില്ലേ എല്ലാം ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്, ഇത് മതി. ഇനി നമുക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച തൈരില്ലേ, തൈരും ഇഞ്ചിയും കറിവേപ്പിലയും പച്ചമുളകും എല്ലാം കൂടി അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്യാം. ഇപ്പം ഇത് നന്നായിട്ട് തന്നെ മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്, കണ്ടില്ലേ. ഈ ഒരു കൺസിസ്റ്റൻസി മതി കേട്ടോ, ഒരുപാട് ലൂസായി പോകരുത്. ഇഞ്ചി തൈര് എന്ന് പറയുമ്പോൾ ഇഞ്ചിയുടെ ഫ്ലേവർ അത്യാവശ്യം ഉണ്ടാവണം.
ഇതിരിക്കുന്നതോറും ഇഞ്ചിയുടെ ഫ്ലേവർ കുറച്ചും കൂടി നന്നായിട്ട് തന്നെ ഇറങ്ങും ഈ തൈരിലേക്ക്. എനിക്ക് തോന്നുന്നു ഇത് സദ്യയിൽ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റാവുന്ന റെസിപ്പികളിലൊന്ന് തന്നെയാണ്. അപ്പൊ നമ്മുടെ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്ന അതോടൊപ്പം ഹെൽത്തി ആയിട്ടുള്ള ഇഞ്ചി തൈര് റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തോളൂ കേട്ടോ. നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂട്ട. പിന്നെ ലൈക്ക് ചെയ്യുക, അതുകൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമന്റ് ചെയ്തോളൂട്ട. അപ്പൊ മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ചട്ടകോ.